എം ബി ബി എസിൻ്റെയും ബി ഡി എസിൻ്റെയും ഓൾ ഇന്ത്യയിലേക്കും മറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ നടന്ന അതോറിറ്റിയാണ് എം സി സി എന്ന് പറയുന്നത്. അതേപോലെ ഹോമിയോ, ആയുർവേദ, സിദ്ധ, യുനാനി ഇതിലെ ഓൾ ഇന്ത്യ ലെവലിൽ അഡ്മിഷൻ നടത്തുന്ന കമ്മിറ്റിയാണ് ആയുഷ് എന്ന് പറയുന്നത്. ഈ ആയുഷ് അതിൻ്റെ ഫസ്റ്റ് റൗണ്ട് രജിസ്ട്രേഷനിലേക്കുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. എന്നാണ് അവസാന തീയതികൾ? കഴിഞ്ഞ വർഷത്തെ ഇവരുടെ ലാസ്റ്റ് റാങ്ക് എത്രയാണ്? നിങ്ങളുടെ റാങ്ക് അനുസരിച്ച്, ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ ഏത് കോഴ്സിന് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്? എല്ലാം വിശദമായിട്ട് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. കുറച്ച് ലെങ്തി വീഡിയോ തന്നെ ആയിരിക്കും, കാരണം ഈ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ നമുക്ക് ഒരൊറ്റ വീഡിയോയിൽ പറയാനുള്ള സമയമുള്ളൂ, കാരണം അധികം സമയമില്ല എന്നുള്ളതാണ്. സോ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് റാങ്കിനെ കുറിച്ചൊക്കെ. വീഡിയോ അവസാനം വരെ കാണുക. ഓരോ കാറ്റഗറിയുടെയും തേർഡ് റൗണ്ട് റാങ്ക് ആയിരിക്കും ഞാൻ പരമാവധി പറയുക. ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ടൊക്കെ വേണ്ടവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് അയച്ചു തരാം. സമയത്തിൻ്റെ പരിമിതി മൂലമാണ്, സമയത്തിനനുസരിച്ച് എങ്ങനെ നോക്കിയിട്ട് പറയാവുന്നതാണ്. എൻ്റെ പേര് സെയ്ഫ് വളപ്ര, സ്കിൽ ഫൈൻഡർ ആൻഡ് കരിയർ ഡിസൈനർ ഫ്രം സ്കിയോള അസസ്മെന്റ് സെന്റർ, കൊണ്ടോട്ടി. സോ ആദ്യം നമുക്കിതിൻ്റെ രജിസ്ട്രേഷൻ ഡേറ്റ് അവസാനിക്കുന്നത് 14th മൂന്ന് മണിക്കാണ്. അതായത് മൺഡേ 3 മണിയാകുമ്പോൾ രജിസ്ട്രേഷൻ അവസാനിക്കും. അതിൻ്റെ ചോയ്സ് ഫീൽഡിങ്ങും 14th വരെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക. റിസൾട്ട് 15th വരും ഫസ്റ്റ് റൗണ്ടിൻ്റെ. റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് 18 മുതൽ 24 വരെയുള്ള സമയങ്ങളായിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. എത്രയാണ് അപ്ലിക്കേഷൻ ഫീസ്? SC ST OBC PWD എല്ലാവർക്കും 11,000 രൂപയാണ് ഇതിന് അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത്. 11,000 രൂപയിൽ 10,000 രൂപ റീഫണ്ടബിൾ ആണ് എവിടെയും അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ. അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ അത് അതിൻ്റെ ഫീസിലേക്ക് മാറ്റും. ഇനി സെക്കൻഡ് റൗണ്ട് അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ 10,000 രൂപ മിസ്സം, 1,000 രൂപ നിങ്ങളുടെ ഫീസായിട്ട് വരും. പിന്നീട് വരുന്നത് ഡീംഡ് യൂണിവേഴ്സിറ്റികളിലാണ്. ഡീംഡ് യൂണിവേഴ്സിറ്റികൾ 55,000 രൂപയാണ് ഫീസ്. 5,000 രൂപ നിങ്ങൾക്ക് എന്തല്ല, റീഫണ്ടബിൾ അല്ല. 50,000 റീഫണ്ടബിൾ ആണ് ഏത് കോളേജിന് കിട്ടിയിട്ടില്ലെങ്കിൽ. കിട്ടിയിട്ട് പോയിട്ടില്ലെങ്കിൽ, സെക്കൻഡ് റൗണ്ടിന് ശേഷം പോയിട്ടില്ലെങ്കിൽ ഈ 50,000 രൂപ നിങ്ങൾക്ക് മിസ്സാവും. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടൊരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഏതൊക്കെ കോളേജുകളിലാണ് നമുക്ക് ഇതുപോയി അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളതാണ്. ഒന്ന്, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും, ജമ്മു കാശ്മീർ ഒഴികെയുള്ള എല്ലാ സംസ്ഥാനത്തെയും ഗവൺമെൻറ് കോളേജുകളുണ്ടാവും. ഹോമിയോ ഗവൺമെൻറ് കോളേജുകൾ, യുനാനി, സിദ്ധ, ആയുർവേദ, ഈ കോളേജുകളിലെ 15% സീറ്റിലേക്ക്. അതായത് ഇപ്പം കേരളത്തിലൊരു ഗവൺമെൻറ് കോളേജ്, ആ ഗവൺമെൻറ് കോളേജിൽ എറണാകുളത്ത് ഒരു ഹോമിയോ ഗവൺമെൻറ് കോളേജ് എന്നൊക്കെ അവിടെ 100 സീറ്റ് ഉണ്ടെങ്കിൽ, ഈ 15% സീറ്റ് ആർക്ക് ചെയ്യുക, ഏത് സംസ്ഥാനക്കാർക്ക് പഠിക്കാം. ഇതേപോലെ കേരളത്തിലുള്ള ഒരു കുട്ടിക്ക് ഇന്ത്യയിലെ ജമ്മു കാശ്മീർ ഒഴികെയുള്ള ഏത് സംസ്ഥാനത്തെയും 15% കോളേജുകളിലേക്ക് ഈ 4 കോഴ്സുകൾക്കും അപേക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതേപോലെ BHU ഹിന്ദു ബനാറസ് യൂണിവേഴ്സിറ്റിയിൽ 100% സീറ്റ് നിങ്ങൾക്ക് ഇതുവഴിയാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതേപോലെ BMS സീറ്റിന് ITR വാരണാസിയിലുള്ള, ഉത്തർപ്രദേശിലുള്ള ITRയിലെ 100% സീറ്റും ഇതുവഴിയാണ് നികത്തുന്നത്, ആയുർവേദം. അതേപോലെ BAMS NIA ജയ്പൂർ, രാജസ്ഥാനിലെ ജയ്പൂരിലുള്ള NIA ഇതുവഴിയാണ് നികത്തപ്പെടുന്നത്. അതേപോലെ NIH കൊൽക്കത്ത, വെസ്റ്റ് ബംഗാളിലെ 100% സീറ്റുകളും BUMSൻ്റെ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ 50% സീറ്റുകൾ ഉത്തർപ്രദേശിലുള്ള. അതേപോലെ BMS and BHMS NEET and H ഷില്ലോങ് മേഘാലയയിലെ 50% സീറ്റുകളും ഇതുവഴിയാണ് നികത്തുന്നത്. അതുകൂടാതെ നമുക്കറിയാം ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളിലേക്കും ഇതുവഴി തന്നെയാണ് എന്ത് ചെയ്യുക, ഇതിൻ്റെ അഡ്മിഷൻ നടക്കുക. അതേപോലെ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിൽ, ചില എയ്ഡഡ് കോളേജുകൾ, ഗവൺമെൻറ് അണ്ടറിൽ വരുന്ന എയ്ഡഡ് കോളേജുകളിലേക്കും ഇതുവഴിയാണ് അഡ്മിഷൻ നടക്കുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കും ഇതുവഴിയാണ് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് ആയുഷ് വഴി അഡ്മിഷൻ നടക്കുക എന്നുള്ളത്. ഇനി നമുക്ക് കഴിഞ്ഞ വർഷത്തെ റാങ്ക് ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഹോമിയോയുടെ റാങ്ക് ഡീറ്റെയിൽസ് നോക്കാം. ഹോമിയോ രണ്ട് രീതിയിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഒന്ന്, ഓൾ ഇന്ത്യ കോട്ട ഗവൺമെൻറ്, അതേപോലെ തന്നെ ഓൾ ഇന്ത്യ കോട്ട ഗവൺമെൻറ്റിൽ തന്നെ എയ്ഡഡ് എന്ന് പറയുന്ന ഒരു വിഭാഗം കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ്, ഞാൻ സെക്കൻഡ് റാങ്കാണ് ഇതിൽ പറഞ്ഞത്, രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് ലഭിച്ച റാങ്കാണ് പറയുന്നത്. സ്ക്രീനിൽ നിങ്ങൾക്ക് 1st റാങ്കും കാണാം, 3rd റാങ്കും കാണാം. അപ്പോൾ ഈ 2nd റാങ്ക് വരെയുള്ളവർക്ക് മിനിമം കിട്ടും, 3rd റാങ്ക് വരെയും പ്രതീക്ഷിക്കാം. ഓക്കെ, ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ PDF വേണ്ടവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ സെക്കൻഡിൽ നമുക്ക് ഹോമിയോയ്ക്ക്, BHMSന് EWS കാറ്റഗറിയിൽ പോയിരിക്കുന്നത് ഓപ്പണിംഗ് റാങ്ക് എന്ന് പറയുന്നത്, ക്ലോസിംഗ് റാങ്ക് എന്ന് 89,800 ആണ്.
ഗവൺമെൻറ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് ആന്ധ്രാപ്രദേശിലാണ് ഈ സീറ്റിന് പോയിരിക്കുന്നത്. അവിടെ ജനറൽ കാറ്റഗറി പോയിരിക്കുന്നത് 91,741 93,170 വരെയുള്ള ജനറൽ കാറ്റഗറിയിൽ വരുന്ന ഓൾ ഇന്ത്യ റാങ്കിലുള്ള ആളുകൾ കഴിഞ്ഞ വർഷം സെക്കൻഡ് അലോട്ട്മെൻ്റ് ഹോമിയോ ലഭിച്ചിട്ടുണ്ട്. ഒ ബി സി അത് 93,417 ക്ലോസ് ആയിരിക്കുന്നത്. അതേപോലെ എസ് സി അത് 257,011 എസ് ടി 242,781 ക്ലോസ് ആയിരിക്കുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ. തേർഡ് അലോട്ട്മെൻറ്റിൽ ഇതിന് കൂടിയ റാങ്ക് ഉണ്ടാവും. ഓക്കെ, ഫസ്റ്റ് അലോട്ട്മെൻറ്റിലെ തേർഡ് അലോട്ട്മെൻറ്റിലെ ലാസ്റ്റ് റാങ്ക് നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. അത് നോക്കുക, പി ഡി എഫ് വേണ്ടവർ ഒരിക്കൽ കൂടെ കോൺടാക്ട് ചെയ്യുക. അതേപോലെ ഓൾ ഇന്ത്യയിൽ തന്നെ ഗവൺമെൻറ് എയ്ഡഡ് എന്ന് പറയുന്ന ഏരിയയിൽ വരുന്ന ഗവൺമെൻറ്റുകളുടെ അതേ ആ ഫീസ് സ്ട്രക്ചറൊക്കെ നിങ്ങൾ നോക്കുക. ആ ഫീസ് സ്ട്രക്ചർ തന്നെ വരുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസും ജസ്റ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ചെയ്യാം. ഗവൺമെൻറ് എയ്ഡഡിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പോയിരിക്കുന്നത് 80,280 ഇ ഡബ്ല്യു എസ് കാറ്റഗറി. ജനറൽ കാറ്റഗറി 86,672. അതേപോലെ ഒ ബി സി കാറ്റഗറി 88,968. എസ് സി 195,663. എസ് ടി 238,459. നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ റാങ്കുകൾ വിലയിരുത്താം. അതിൻ്റെ മുകളിലും താഴെയായിട്ട് കാണുന്ന വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റും. ഓക്കെ, ഇനി ആയുർവേദ. ആയുർവേദ സെക്കൻഡ് അലോട്ട്മെൻറ് പോയിരിക്കുന്നത്, ഇ ഡബ്ല്യു എസ് കാറ്റഗറി പോയിരിക്കുന്നത് ലക്ഷ്മി ഗവൺമെൻറ് ആയുർവേദ കോളേജ് തെലുങ്കാനയിലാണ്. 50,549 പോയിരിക്കുന്നത് ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ജനറൽ കാറ്റഗറി പോയിരിക്കുന്നത് 52,635. ഒ ബി സി കാറ്റഗറി 52,435 പോണ്ടിച്ചേരിയാണ് പോയിരിക്കുന്നത്, രാജീവ് ഗാന്ധി ആയുർവേദ മെഡിക്കൽ കോളേജ്. എസ് സി 157,475 കർണാടകയിലുള്ള ഗവൺമെൻറ് ആയുർവേദ മെഡിക്കൽ കോളേജുകളിലാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. എസ് ടി ഒഡീഷയിൽ 171,577 എന്നുള്ള റാങ്കിലാണ് ക്ലോസ് ആയിരിക്കുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ആയുർവേദ. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റും നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീനിൽ നോക്കിയിട്ട് മനസ്സിലാക്കുക. യുനാനി അഥവാ ബി എം എസ് തെലുങ്കാനയിലെ കോളേജിൽ 88,380 എന്നുള്ള റാങ്കിലാണ്. അതേപോലെ തമിഴ്നാടിൽ ഗവൺമെൻറ് യുനാനി കോളേജ് ചെന്നൈയിൽ തമിഴ്നാട് പോയിരിക്കുന്നത് 92,970. തമിഴ്നാട് തന്നെ ഒ ബി സി പോയിരിക്കുന്നത് 94,233. കർണാടകയിൽ യുനാനി മെഡിക്കൽ കോളേജ് ബാംഗ്ലൂരു കർണാടകയിൽ പോയിരിക്കുന്ന എസ് സി 241,054. തമിഴ്നാട് എസ് ടി പോയിരിക്കുന്നത് 229,087. ഇത്രയും റാങ്ക് ഓൾ ഇന്ത്യ റാങ്ക് വന്നവർക്ക് തന്നെ യുനാനിയൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. സിദ്ധ അഥവാ ബി എസ് എം എസ് ഏതൊക്കെ റാങ്കിലാണ് ക്ലോസ് ആയിരിക്കുന്നത് നോക്കാം. തമിഴ്നാട് ഗവൺമെൻറ് സിദ്ധ മെഡിക്കൽ കോളേജ് തിരുനെൽവേലിയിലെ തമിഴ്നാട് ജനറൽ കാറ്റഗറി 64,784 എന്നുള്ള റാങ്കിലാണ് സെക്കൻഡ് പോയിരിക്കുന്നത്. അവിടെ ഇ ഡബ്ല്യു എസ് ഒന്നാമത്തെ അലോട്ട്മെൻ്റാണ് പോയിരിക്കുന്നത്, 85,750 എന്നുള്ള റാങ്കിൽ. അതേപോലെ ഒ ബി സി 85,086 എന്നുള്ള റാങ്കിലാണ് പോയിരിക്കുന്നത്, തമിഴ്നാടിലെ സെയിം കോളേജിൽ തന്നെയാണ് പോയിരിക്കുന്നത്. 172,659 എന്നുള്ളതിൽ എസ് സിയും തമിഴ്നാട് തിരുനെൽവേലിയിലെ കോളേജിൽ. എസ് ടി 244,103 സെയിം കോളേജ് തന്നെയാണ്. ഇവിടെ എല്ലാവർക്കും അഡ്മിഷൻ ലഭിച്ചിരിക്കുന്ന ഈ കോളേജ് വളരെ കുറഞ്ഞ കോളേജുകളെ സിദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ 4 കോഴ്സുകൾക്കും ഈ റാങ്കൊക്കെ ഉള്ളവർക്ക് പ്രതീക്ഷിക്കാം. ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് എത്ര റാങ്ക് ഉള്ളവർക്കാണ് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളത്. അതിനുള്ള ഒരു പ്രോപ്പർ ആൻസർ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഏത് കോഴ്സിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് അറിയേണ്ടത്, അല്ലെങ്കിൽ ഏതിൻ്റെ ലാസ്റ്റ് റാങ്ക് ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചെയ്യാം. തീർച്ചയായിട്ടും അതിനെ കുറിച്ചിട്ട് സമയമുണ്ടെങ്കിൽ വീഡിയോ ചെയ്യുന്നതാണ്. അത് നിങ്ങളുടെ ചാനലൊന്ന് പോയി നോക്കുക. പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന വീഡിയോ ഞങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഏതെല്ലാം വീഡിയോകളുണ്ടെന്ന് നോക്കുക. അതേപോലെ അടുത്ത വർഷത്തെ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ധാരാളം വീഡിയോകൾ ഗ്രൂപ്പിൽ അതേപോലെ നിങ്ങളുടെ ചാനലിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ അത്തരം ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ അനിയന്മാർക്ക് അനിയത്തിമാർക്ക് എന്ത് ചെയ്യട്ടെ, അവർക്ക് നേരത്തെ തന്നെ അവരുടെ കരിയർ പ്ലാൻ ചെയ്യാൻ സാധിക്കട്ടെ. കരിയർ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നടത്തിയിട്ട് ഒരു കുട്ടിക്ക് വേണ്ട ഭാവി നിർണ്ണയിച്ചു കൊടുക്കാറുണ്ട്. അവരുടെ കരിയർ പ്ലാനിങ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അവരുടെ കഴിവുകൾക്ക് അനുസരിച്ച്.
അത്തരം സർവീസുകൾക്ക് വേണമെങ്കിലും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അവൻ്റെ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു പ്ലാനിംഗ് ആണ്. ആ പ്ലാനിങ്ങുള്ള വിദ്യാർത്ഥിയാണ് നാളെ അതായിത്തീരിക്കുക. അത് നേരത്തെ തന്നെ കണ്ടെത്തി നിൽക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ. ഗിഫ്റ്റ് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ചാനലിനെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇത്രയും നേരം എന്നെ കണ്ടതിനും കേട്ടതിനും നന്ദിയും സന്തോഷവും അറിയിക്കുന്നു.